ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല തേങ്ങാച്ചോറും ബീഫ് കറിയുമാണ്. തേങ്ങാച്ചോറും ബീഫ് കറിയും എല്ലാവർക്കും അറിയാം നല്ല കോമ്പിനേഷനാണ്. ഇത് നമ്മൾ പള്ളിയിൽ നിന്നൊക്കെ നബിദിനത്തിനൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിലാണ് ഉണ്ടാക്കിയത്. പള്ളിയിൽ നിന്ന് കിട്ടുന്ന കറിക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. ഏകദേശം അതേ രീതിയിൽ തന്നെയാണ് ഞാൻ ട്രൈ ചെയ്തത്, അതേ റെസിപ്പി തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി, നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് ചോറുണ്ടാക്കാൻ തുടങ്ങാം. ചോറുണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തത് മട്ടരിയാണ്. തേങ്ങാച്ചോറിന് മട്ടരിയാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. പിന്നെ ഒരു കപ്പ് തേങ്ങ ചിരവിയതും പിന്നെ ഒരു ചെറിയ ഉള്ളി പിന്നെ വലിയ ജീരകം, കുറച്ച് വലിയ ജീരകം കൂടി. ഇതൊക്കെ മിക്സിയിലിട്ട് അടിച്ച് എടുത്തിട്ടും മിക്സ് ചെയ്തിട്ടും നമുക്ക് ചോറിലിടാം. പക്ഷേ എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം. ഇങ്ങനെയാകുമ്പോൾ ആ ചോറിൻ്റെ കൂടെ തേങ്ങയൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാൻ 4 കപ്പ് അരിയാണ് എടുത്തത്. അപ്പോൾ അരിയിടുക, പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരച്ച് വെച്ച തേങ്ങയും ഉള്ളിയും പെരുംജീരകവും ഇടുക. കുറച്ച് കറിവേപ്പിലുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയും ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇടുക. മട്ട അരി ആയതുകൊണ്ട് നല്ല വേവുള്ളതാണ്, അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടുതൽ തന്നെ ഒഴിക്കണം. ഏകദേശം 1 കപ്പിന് 3 കപ്പ് 3.5 കപ്പ് വെള്ളം വേണ്ടി വരും. കറിവേപ്പിലും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുക. കുക്കറുണ്ടെങ്കിൽ കുക്കറിൽ വേവിക്കൽ ഏറ്റവും നല്ലത് കേട്ടോ, പെട്ടെന്ന് പണി തീരുകയും ചെയ്യും. അതിലാവുമ്പോൾ അത്ര വെള്ളത്തിൻ്റെ ആവശ്യമില്ല. 2.5 കപ്പ് വെള്ളം മതിയാവും. ചോറ് ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് ഏകദേശം 40-45 മിനിറ്റ് എടുത്തിരുന്നു. ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടുക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതിപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഇതനുസരിച്ചായിരിക്കും അതിൻ്റെ വേവൊക്കെ. നിങ്ങൾ എടുക്കുന്ന പാത്രത്തിൻ്റെയും പിന്നെ ഗ്യാസിൻ്റെ ഒക്കെ അനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് നോക്കുക. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുക. നമ്മൾ ചോറ് നല്ലേക്ക് ഇവിടെ ഒന്ന് വെന്ത് വരുന്നുണ്ട്. കുറച്ചും കൂടി വേണ്ട്, ആ വെള്ളമൊക്കെ നല്ലോണം വെറ്റിയിട്ടൊന്ന് ക്ലിയർ ആവുന്നുണ്ട്. ഇപ്പം ഏകദേശം വെന്തിട്ടുണ്ട്, അതിൽ കുറച്ച് വെള്ളം വറ്റാനുണ്ട്. മട്ടരി ആയതുകൊണ്ട് അങ്ങനെ ചോറ് നല്ലോണം അടിഞ്ഞു പോകുന്നുള്ള പേടിയൊന്നും വേണ്ട, നല്ല കറക്റ്റായിട്ട് വേവന്നെ കിട്ടും നമുക്ക്. അപ്പം അങ്ങനെ നമ്മൾ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് ആ കറക്റ്റ് കുക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇതിൻ്റെ കൂടെ കേക്കാണ് ഞാൻ ഉള്ളി സലാഡും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. 2 ഉള്ളി എടുത്ത് പിന്നെ 2 പച്ചമുളകും കുറച്ച് സിറുക്കയും പിന്നെ അതിന് അനുസരിച്ച് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി നമുക്ക് കറി ഉണ്ടാക്കാം, ബീഫ് കറി ഉണ്ടാക്കാം. നബിദിനത്തിനൊക്കെ കിട്ടുന്ന, പള്ളിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രീതിയിലുള്ള കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം ഞാൻ 1.5 കിലോ ബീഫാണ് എടുത്തത്. എല്ലോടുകൂടിയ ബീഫ് തന്നെയാണ് എടുത്തത്. പിന്നെ 2 വലിയ തക്കാളി എടുത്തിരുന്നു. തക്കാളി ഇതിനെന്തായാലും കൂടുതൽ യൂസ് ചെയ്യണം കേട്ടോ. 3 വലിയ ഉള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും പിന്നെ 6-7 പച്ചമുളക് പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചതിനെ എടുക്കാൻ എന്തായാലും ശ്രദ്ധിക്കുക കേട്ടോ. എൻ്റെ അടുത്ത് വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ടത്. അപ്പം നമുക്ക് ഒരു കടായി വെച്ചിട്ട് ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. കുക്കറിൻ്റെ കുക്കറിലാണ് ബീഫ് വേവിച്ചെടുക്കൽ ഏറ്റവും നല്ലത്, പെട്ടെന്ന് പണി തീരും. ഞാനിപ്പോൾ കടായിൽ തന്നെ ഇട്ടിട്ടാണ് എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പം ഈ കടായി ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഞാൻ കോക്കനട്ട് ഓയിലാണ് എടുത്തത്. ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും നമുക്ക് ആ നാടൻ ടേസ്റ്റ് കിട്ടണമെങ്കിൽ എന്തായാലും നമ്മൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ കുറച്ച് ആവശ്യത്തിന്
വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഫസ്റ്റിൽ തന്നെ ഒന്ന് തേങ്ങ കുത്തൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിൻ്റെ കളറൊന്ന് ചെറുതായിട്ടൊന്ന് മാറി വരുന്ന ടൈമിൽ നമുക്കൊന്ന് എടുക്കാം. അപ്പോൾ തേങ്ങ കുത്തൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് എടുത്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് ബീഫൊന്ന് വേവിച്ചെടുക്കാം. ഫസ്റ്റ് ബീഫൊന്ന് ഇട്ട് കൊടുക്കുക. നല്ല കഴുകി വൃത്തിയാക്കി വെച്ച് ആ ബീഫൊന്ന് ഇട്ട് കൊടുക്കുക. ഇത് നെയ്യോട് കൂടിയ ബീഫാണ്. കുറച്ച് നെയ്യ് എന്തായാലും വേണം. എല്ലും എല്ലും ഉള്ളതാണ്. ഏകദേശം 1.5 kg ബീഫുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാൻ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1/4 tbsp മഞ്ഞൾ ഇട്ട് കൊടുക്കുക. എന്ന് വെച്ചാൽ കുറച്ചധികം ബീഫ് തന്നെ ഉണ്ടല്ലോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എല്ലും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുക. എന്നാൽ 2 1/4 tbsp മുളക് പൊടി എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ്. എന്തായാലും കുറച്ച് എരിവ് വേണം ഈ കറിക്ക്. അപ്പോൾ അതിൻ്റെ ആ പച്ചമുളക്ക് ഒന്ന് മാറി വരുന്നത് വരെ നമുക്കൊന്ന് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ വെള്ളമൊന്നും വെച്ച് കൊടുത്തിട്ടുണ്ടായില്ല. പക്ഷേ ആ ബീഫിൽ നിന്ന് നല്ല വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. ഏകദേശം ഒന്ന് വെള്ളമൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വെറ്റി വരുന്നുണ്ട്. ഈ മസാലൻ്റെ ഒക്കെ ഒന്ന് പച്ചമണമൊക്കെ നല്ലോണം ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പം ഏകദേശം അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒരു 10-15 min ഒന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം വെന്ത് അടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇടും. എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുക. ബീഫിൽ നല്ലോണം വെള്ളമൊക്കെ നല്ലോണം ഇറങ്ങി വരുന്നുണ്ട്. തേങ്ങാക്കൊത്തിടുന്ന വീഡിയോ എടുക്കാൻ വിട്ടോയിരുന്നു. ഒരു പകുതി ചെറുനാരങ്ങ നീരും കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. കറിവേപ്പില കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്നാലാണ് നല്ല അതേ പെർഫെക്റ്റ് ആയിട്ടുള്ള അത് ബീഫ് കറി കിട്ടും. പൊതുവേ ബീഫ് കറിക്കൊക്കെ കറിവേപ്പിലൊക്കെ നല്ലോണം ഇടണം. എന്നാലാണ് അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടും. ഇപ്പം നമ്മളെ കറി ഏകദേശം റെഡിയായി ഇങ്ങനെ വരുന്നുണ്ട്. വെള്ളമൊക്കെ ഏകദേശം ഇങ്ങനെ വെറ്റി വരുന്നുണ്ട്. ഈ ടൈം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനെന്തായാലും ഗ്രേവിയോട് കൂടിയ കറി തന്നെയാണ് ഉണ്ടാക്കുന്നത്. എന്നുവെച്ചാൽ തേങ്ങാച്ചോറിനൊക്കെ എന്തായാലും ഗ്രേവി എന്തായാലും വേണമല്ലോ. അപ്പം ഞാൻ ഗ്രേവിയോടുകൂടി കറി തന്നെയാണ് ഉണ്ടാക്കിയത്. ഏകദേശം കറി ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട്. എന്നാൽ കുറച്ചും കൂടി വേവാണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഉപ്പൊക്കെ നോക്കുക. ഇതിനുശേഷം നല്ലേക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മളെ കറി ഏകദേശം ഇവിടെ റെഡിയായിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് ഗരം മസാലയും കുറച്ച് പെപ്പർ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നില്ല ഇതെന്തായാലും നല്ല ടേസ്റ്റുള്ള കറിയായിരിക്കും. നല്ല സ്മെല്ലും വരുന്നുണ്ട്. എന്തായാലും ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അധികം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ പെർഫെക്റ്റ് ആയിട്ടുള്ള ബീഫ് കറി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് എന്തായാലും അതേ ആ പള്ളിയിൽ നിന്ന് കിട്ടുന്ന അതേ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബീഫ് കറി കിട്ടും. പള്ളിയിൽ നിന്ന് വിറകടുപ്പിലൊക്കെ വെക്കുന്നതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ വന്നാൽ ഏകദേശം ആ ടേസ്റ്റിനോട് തന്നെ കിടപിടിക്കുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് ഇത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നില്ല ഇത് എത്ര മാത്രം ടേസ്റ്റ് ഉണ്ടായിരിക്കുമെന്ന്. അതുപോലെ തന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിന് എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. അപ്പം നെക്സ്റ്റ് നല്ല വെറൈറ്റി വീഡിയോ ആയി വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.